പഠിപ്പിക്കുകയാണ്. ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തന്റെ യൗവനത്തിന്റെ തീക്ഷ്ണമായ കാലഘട്ടത്തിൽ 25-ാമത്തെ വയസ്സിൽ തന്റെ ജീവിതത്തിലേക്ക് സഹധർമ്മിണിയെ സ്വീകരിച്ചുകൊണ്ട്, ഒരു പെൺകുട്ടി ഒരു സ്ത്രീയെ സ്വീകരിച്ചുകൊണ്ട് മാതൃക കാണിച്ച പ്രവാചകൻ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യുവസഹോദരങ്ങളെ, നിങ്ങൾക്ക് വിവാഹത്തിന്റെ ചെലവ് വഹിക്കാനും കഴിയുമെങ്കിൽ പല്യതസവ്വജവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ. അതവന്റെ കണ്ണുകളെ തെറ്റായ നോട്ടങ്ങളിൽ നിന്ന് കണ്ണിനെ തടഞ്ഞു നിർത്താനും അവന്റെ ഭൂയഭാഗങ്ങളെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും ഉതകുന്നതാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, മൻ തസവ്വജ ബിംറഅതിൻ ഫഖദ അഹറസ സുലൂതൈ ദീനി. ഈ ഹദീസ് കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. മൻ തസവ്വജ ബിംറഅതിൻ, ഒരാൾ ഒരു സ്ത്രീയുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ഫഖദ അഹറസ സുലൂതൈ ദീനി, അവനവന്റെ മതത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും സൂക്ഷിച്ചവനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള കടപ്പാടും ബന്ധവുമാണല്ലോ ദീൻ പഠിപ്പിക്കുന്നത്. മറ്റെല്ലാ കടപ്പാടുകളും ജഗനിയന്താവായ റബ്ബിനോടുള്ള കടപ്പാടിന്റെ ഭാഗമാണ്. അള്ളാഹുമായുള്ള കടപ്പാടാണല്ലോ പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത്. ഈ ദീൻ ഒരാൾക്ക് പൂർത്തിയാക്കാൻ മൂന്നിൽ രണ്ട് ഭാഗവും ഒരാൾക്ക് നിർവഹിക്കാനും കഴിയും അയാൾ വിവാഹം ചെയ്യുന്നതോടുകൂടെ. മനുഷ്യ ജന്മ വരകത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നതിനേക്ക് ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്ന് അന്ന് പറഞ്ഞ റബ്ബ്, ആ റബ്ബിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കടന്നു വന്ന മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാൻ, ആ റബ്ബാണെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകനാണ് പഠിപ്പിക്കുന്നത്. ആ റബ്ബിനോടുള്ള കടപ്പാടിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും കിടക്കുന്നത് വിവാഹത്തിലാണ്. ഫഖദ അഹറസ സുലൂസൈ ദീനി, വിവാഹം ചെയ്യുന്നതോടുകൂടെ മൂന്നിൽ രണ്ട് ഭാഗവും അവന് ശ്രദ്ധിക്കാനും കഴിയും അവന്റെ മതത്തിന്റെ. ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി, ബാക്കിയുള്ള ഒരു ഭാഗവും കൂടെ ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ തദനുസൃതമായി അയാൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം കരഗതമാക്കാൻ എളുപ്പമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹത്തിലൂടെ സ്വർഗ കവാടത്തിലേക്ക് ഒരാൾ അടുത്തു പോകുന്നു, അടുത്തു ചെല്ലുന്നുവെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുക മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിക്കുകയും ചെയ്തു. എന്തിനേറെ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട ചില ആളുകൾ വിവാഹത്തിൽ നിന്ന് അകന്നു കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്ന വിവരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാനിടയായി. സർവസമയവും രാജാതിരാജനായ റബ്ബിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവല്ലാത്ത മറ്റെല്ലാ ചിന്തയിൽ നിന്നും മാറി നിൽക്കാറുള്ള ഏറ്റവും നല്ല വഴി. അതിന് തടസ്സമാകുന്ന ഭാര്യ സന്താനങ്ങൾ ഇല്ലാതിരിക്കലാണെന്നവർ മനസ്സിലാക്കി. എന്നിട്ടവർ അതിന് വികാരം ഒരു പുരുഷനെ ഒരു സ്ത്രീയുമായി അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വികാരത്തിന്റെ ഘടകം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ട് പൂർണ്ണമായി അള്ളാഹുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിയാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിവരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗംഭീരമായ ശൈലിയിലാണ് മദീന പള്ളിയെ മിമ്പറയിൽ കയറിയിട്ടവരെ അതിശക്തമായ ശൈലിയിലാണ് താക്കീത് ചെയ്തത്. ഞാനാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ തഖ്‌വ ചെയ്യുന്നയാൾ. ഞാൻ അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരം ഒന്നുപോലും ഒഴിയാതെ നമസ്കരിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായി കൽപ്പിച്ചത് നമസ്കരിക്കുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു എന്റെ മേൽ നിർബന്ധമാക്കിയ നോമ്പ് ഞാൻ ഒന്നുപോലും ഒഴിയാതെ അനുഷ്ഠിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായി കൽപ്പിച്ചത് ഞാൻ അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഫമൻ റഗബ അൻ സുന്നതീ ഫലൈസ മിന്നീ, അതുകൊണ്ട് എന്റെ ശരിയല്ലാത്തതിനെ ആരെങ്കിലും ശരിയായി സ്വീകരിക്കുന്നതെങ്കിൽ അവൻ എന്റെ മാർഗം അനുധാവനം ചെയ്തവനല്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ താക്കീതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകിയത്.
നമ്മളവിടെ ശ്രദ്ധിക്കണം. വിവാഹത്തിന് ഇത്രമാത്രം പ്രോത്സാഹനം നൽകിയ മതമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം. കാരണം ഇണയും തുണയും ഉണ്ടാകുമ്പേ, അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുമ്പോഴേ, വിവാഹം നടക്കുമ്പോൾ മാത്രമേ മനുഷ്യ സമൂഹം മുറിഞ്ഞു പോകാതെ നിലച്ചു പോകാതെ ലോകാവസാനം വരെ നിലനിൽക്കുകയുള്ളൂ. ഇത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിവാഹത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് നല്ലതല്ല. അതിശക്തമായ ശൈലിയിലാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്റെ സുന്നത്താണത്, അതുകൊണ്ട് എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ എന്നിൽപ്പെട്ട മുറുകെ പിടിക്കാത്തവൻ എന്റെ സുന്നത്തിനെ അനുകരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. ലോകാവസാനമാകുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ആശയങ്ങളും അതേപോലെ ആശയവൈജാത്യവും സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ എന്റെ സുന്നത്ത് മറപ്പിക്കപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിൽ വമൻ തമസ്സക ബിസുന്നതി, എന്റെ ചെറിയ ഒരാൾ മുറുകെ പിടിച്ചാൽ ഇന്ദ ഫസാദി ഉമ്മതി, എന്റെ സമുദായം നാശമാകുമ്പോൾ ഞാൻ ഇനി ഇതിനു മാത്രമല്ല ഇനി ബാക്കിയുള്ള എല്ലാ തായ പറയാൻ പോകുന്ന വിഷയങ്ങൾക്കെല്ലാം ആമുഖമായാണ് എന്റെ ചെറുപ്പക്കാരെ ഞാൻ ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനി താഴെ വരാൻ പോകുന്ന ഒരുപാട് സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ മാതൃക എന്തെന്ന് നമ്മൾ ചർച്ച ചെയ്യും. ആധുനിക ലോകത്ത് പെണ്ണ് കണ്ണനീർ കുടിക്കേണ്ടി വന്നത്, സമൂഹം കണ്ണനീരിൽ ആഴ്ന്നു പോകേണ്ടി വന്നത്, എത്രയോ പ്രായമായ ഉപ്പമാർ നിരന്തരം ജീവിതത്തിൽ ദുഃഖം കടിച്ചിറക്കി കഴിയേണ്ടി വന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് വിചരിച്ചു പോയതാണ്. അത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ളൊരു ശ്രമമാകട്ടെ ഇതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൻ തമസ്സക ബിസുന്നതി, എന്റെ ചെറിയ ഒരാൾ മുറുകെ പിടിച്ചാൽ ഇന്റെ ഫസാദി ഉമ്മതി, എന്റെ സമൂഹത്തിൽ നാശമുണ്ടാകുമ്പോൾ ഇന്റെ ഫസാദി ഉമ്മതി, അവന് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണാങ്കണത്തിലേക്ക് വാലെടുത്തു പോയിട്ട് തന്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അള്ളാഹുവിന്റെ വചനം അത് ഏറ്റവും മഹോന്നതമാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ദീനിനെ തകർക്കാൻ വന്നവരോട് യുദ്ധം ചെയ്തിട്ട് രക്തചുരന്തം സ്വന്തം ശരീരം റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ച 100 ഷഹീദിന്റെ ാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അല്ലാഹു പഠിപ്പിച്ച രീതിയിൽ വിവാഹത്തിന്റെ മാർഗങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണിത്. ശ്രദ്ധിച്ചോളൂ, ഇനി കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും സന്ധിക്കനാണല്ലോ. അപ്പോ ഈ സന്ധിക്കുന്ന സ്ത്രീയും പുരുഷനും എങ്ങനെയാവണം, എങ്ങനെയാകുമ്പോഴാണ് സന്തോഷത്തും ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക, എപ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം കളിയാടുക, ജീവിതത്തിൽ പൊട്ടിക്കരയുകയും കൈ കണ്ണുനീർ കുടിക്കുകയും ചെയ്യേണ്ട അവസ്ഥ എങ്ങനെ ഒഴിവാക്കാം? മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളോ, ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാലം വളരെ നാശമായതാണ്. പൊന്നും പെണ്ണും കണ്ണീരും എന്നതാണ് നമ്മുടെ വിഷയമെങ്കിലും പെണ്ണ് മാത്രമല്ല കണ്ണുനീർ കുടിക്കുന്നത്, പെണ്ണിന്റെ പിതാവ് മാത്രമല്ല കണ്ണുനീർ കുടിക്കുന്നത്. കണ്ണുനീർ കുടിച്ചുകടി എന്ന മധുരം കൊണ്ടിറക്കാനും കഴിയാത്ത, കയ്പ് കൊണ്ട് തുപ്പാനും കഴിയാതെ ഇരുന്ന് കണ്ണുനീർ കുടിക്കുന്ന ചെറുപ്പക്കാരെത്രയോ ഉണ്ട്. ശ്രദ്ധിച്ചോളൂ, ഹദീസായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ ഇതന്റെ ജീവിതത്തിന്റെ സഖിയായി സഹധർമ്മിണിയായി കൊണ്ടുവരേണ്ടവരുടെ വിഷയത്തിൽ ചെറുപ്പക്കാർ ചില കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരുടെ പിതാക്കളും മാതാവും ചില കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്റെ മകൾക്ക് വരനായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിലും ചില ശ്രദ്ധ വേണ്ടതുണ്ട്. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അപ്പോഴേ എപ്പോഴും സന്തോഷം കളിയാടുകയുള്ളൂ. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം വളരെ
വളരെ പ്രവിശാലമായതുകൊണ്ട് ഓരോ കാര്യത്തിലേക്കും ഒരു പോയിന്റ് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോളോ ചെറുപ്പക്കാരികൾ, യുവതികൾ ശ്രദ്ധിക്കേണ്ടതാണ്, അവരുടെ പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് വരനെയാണ്, ഏത് പേര് ചെറുപ്പക്കാരനെയാണ് തന്റെ മകൾക്ക് വരനായി സ്വീകരിക്കേണ്ടത്? റസൂലുള്ള പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മതചിട്ടയനുസരിച്ച് ജീവിക്കുകയും സൽസ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളോട് വിവാഹാലോചന നടത്തിയാൽ നിങ്ങളുടെ കീഴിലുള്ള മകളെ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ളവളെ നിങ്ങളയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. ആർക്ക്? മതചിട്ടയനുസരിച്ച് ജീവിക്കുകയും മതബോധമുണ്ടാവുകയും ചെയ്യുന്ന അതേപോലെ സൽസ്വഭാവിയായ ആൾക്കാണ് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഭൂമി ലോകത്ത് വ്യാപകമായി നാശമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മതബോധമുള്ളവനല്ല നിങ്ങളുടെ മകളുടെ ഭർത്താവായി നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ള സഹോദരിയുടെ അല്ലെങ്കിൽ നിങ്ങൾ വലിയായ കുട്ടിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് അല്ലാഹുവിൽ വിശ്വാസമുള്ള ഈമാനുള്ളവനല്ല എങ്കിൽ ഭൂമി ലോകത്ത് വ്യാപകമായി നാശമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ സമ്പത്തിന് വേണ്ടി കുടുംബത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, ഒരുപക്ഷെ കൊലപാതകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി ലോകത്ത് വ്യാപകമായി നാശമുണ്ടാകുമെന്ന് പറയുന്നത് ലോകത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ കൽപ്പനയുള്ളതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല എങ്കിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയില്ല. വലിയ ഗൾഫുകാരനാണ്, പണക്കാരനാണ്, അവനെ ബാങ്കിന്റെ അക്കൗണ്ടിൽ കോടി